ബിഗ് ബോസ് കാണാറ് സീസൺ? ആ കാണാറുണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അങ്ങനെയല്ല, എല്ലാവരെയും ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയും എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. ആഗ്രഹമുള്ള ആക്ച്വലി അതിനകത്ത് നല്ലൊരു ഗെയിമർ എന്ന് പറഞ്ഞത് എനിക്ക് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും ഹേറ്റേഴ്സ് ആയിട്ടുള്ള ജാസ്മിനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഗെയിം ആ കുട്ടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും കാണത്തില്ലായിരുന്നേനെ. എനിക്ക് അവിടെ ഒരു തണുത്ത് നിൽക്കുക. പിന്നെ പേഴ്സണലി ഭയങ്കര ഒരു സ്വീറ്റ് തോന്നിച്ചത് നമ്മളുടെ എന്താ ചേട്ടൻ, ജിന്നു ചേട്ടനും നമുക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന കണക്ക് അതിനകത്ത് കാണുന്ന നമ്മൾ കാണുന്ന ഒന്നും അല്ല പുറത്ത്, അകത്ത് നിൽക്കുന്നത്. അകത്തുള്ളവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം ആരാണ് ജനുവിൻ, ആരാണ് സത്യം, ആരാണ് കള്ളം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പുറത്ത് നിൽക്കുന്ന നമുക്ക് ഒന്നര മണിക്കൂർ കാണുമ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജാസ്മിനെ എനിക്കിഷ്ടം, ജാസ്മിൻ മാത്രമല്ല എല്ലാവരും ഇഷ്ടം. ഞാൻ പറഞ്ഞത് അതായത് ആ ഗെയിമായിട്ട് കൊണ്ടുപോകുന്നത് ജാസ്മിനാണ്. എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ വിന്നർ ജാസ്മിൻ ആയേനേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഗബ്രി വന്നു, ആ ഒരു പ്രേമം, പുറത്തൊരു എൻഗേജ്മെൻറ്റ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയി അവിടെ ചെയ്തപ്പം ഒരു നെഗറ്റീവ് വീണതാണ്. അല്ലെങ്കിൽ ആ കുട്ടി ഗെയിമർ ബേസ് വെച്ച് സൂപ്പർ ഗെയിമറാണ്. പക്ഷെ അങ്ങനെ കുറേ നെഗറ്റീവ് വന്നപ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിലോട്ട് ഒരു ചെറിയൊരു നെഗറ്റീവ് വീണത്. പക്ഷെ ആ കുട്ടി ഇറങ്ങി വരുമ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം കുറേ ഹേറ്റേഴ്സ് വന്നിട്ടുണ്ട്. അവൾ ചിലപ്പം ഗെയിമിന് വേണ്ടി ചെയ്തതായിരിക്കും, പുറത്ത് വന്നാലേ നമുക്ക് അറിയത്തുള്ളൂ ഇതിന് എന്തൊക്കെയാണെന്ന്. ഗെയിമിന് വേണ്ടി സാധനം, ഇതൊരു ഗെയിം ഷോ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. കാരണം അതൊരു പെൺകുട്ടി കൂടെ അവൾ കാണിച്ചതിൽ തെറ്റുണ്ട്, ശരിയുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ എന്നാൽ പോലും അതൊരു ഗെയിമായിട്ട് എല്ലാവരും സ്വീകരിച്ച് അതിന് വരുമ്പോൾ വിഷമിപ്പിക്കാതെ നോക്കണം. എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. കാരണം ഇന്നത് കയറുന്നവർ ആര് നെഗറ്റീവ് ആര് പോസിറ്റീവ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഫേക്കായിട്ടല്ല, അവൾ എന്താണ് കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. പ്രേമത്തിൻ്റെ കാര്യം വന്നപ്പോൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു വിഷമം വന്നത്. ആ ഫേക്കല്ല, അത് ഗെയിമിന് വേണ്ടിയിട്ടാണെന്ന് തന്നെ തോന്നി. കാരണം പുറത്തൊരാൾ നിൽക്കുമ്പോൾ അകത്ത് നിൽക്കുമ്പം ഇങ്ങനെ കാണിക്കുക എന്നുള്ളത് ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ, നമ്മൾ പറയുന്ന കണക്ക് മൊബൈലില്ല, ക്യാമറയില്ല, അല്ല ടി വി ഇല്ല, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ല അവിടെ. അന്നേരം നമ്മൾ കൂടുതലും നമ്മൾ ഫാമിലീസ് ഇല്ല, ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൂട്ട് കിട്ടുന്നത് അത് ചിലപ്പം ഏത് രീതിയിലാണ് അത് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. അത് പറയുന്നു നമ്മളൊരു ഫ്രണ്ടാണ് അവിടെ സപ്പോർട്ടിങ്, സത്യം സീരിയസ്ലി നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ വേദന അറിയത്തുള്ളൂ. ഭയങ്കര കുട്ടികളാണ് നമുക്ക് അവിടെ കഴിഞ്ഞു പോകുന്നത്. അപ്പം അതിനകത്ത് ഒരു ആശ്വാസമായിരിക്കും, എനിക്കറിയത്തില്ല. ആ ജിൻഡോ ഇസ് ക്യൂട്ട് മാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ജിൻഡോ ചേട്ടനെ. ജിൻഡോ ചേട്ടൻ്റെ പൊട്ടത്തരമാണ് ഏറ്റവും വലിയ ഇഷ്ടം. കാരണം ഞാൻ ചെറിയ പൊട്ടിയായതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. ഇല്ലല്ല, എനിക്ക് ആക്ച്വലി ബിഗ് ബോസിന് മിക്കവരെ ഇപ്പോഴത്തെ പ്രാവശ്യത്തെ അങ്ങനെ വലുതായിട്ട് ആരെയും ഡയറക്റ്റ് പരിചയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ വന്നപ്പോഴേ, അല്ല അത് ശരിക്കും അത് നമുക്ക് എല്ലാവർക്കും ഹേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. കാരണം ഞങ്ങളെല്ലാവരും ലേഡീസ് ആണ്, വന്ന് കയറി നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പം അത് ആരാണെന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറ. കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡായിരുന്ന ഫിറൂസുമായിട്ട് ഞങ്ങൾ കയറിയതാണ്. കയറുമ്പം അപ്പം ഫിറൂസ് എന്നെ അങ്ങനെ ഒരു കമ്പാരിസൺ പോലെ പോയി പോകുന്നു. അതിനകത്തുള്ള ഓരോ ഈസിനായിട്ട് ഓരോ പെണ്ണുങ്ങൾക്കും അത് വായിച്ചിട്ടുണ്ട്. അത് അങ്ങനൊരു അവസ്ഥ ആരെ വന്നിട്ടുള്ളത്, അതിൻ്റെ അവിടുത്തെ ചാനൽ ബേസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ആർട്ട് അല്ലെങ്കിൽ ഏതൊരു കണ്ടസ്റ്റൻ്റ് ആണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് വ്യക്തമായിട്ട് പറയാഞ്ഞത് ഭയങ്കര തെറ്റായി പോയി. അതെല്ലാം നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്നുണ്ട്. അത് തെറ്റ് തന്നെയാണ് ചേട്ടൻ അഖിലേഖൻ പറഞ്ഞത്. പക്ഷെ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കാണല്ലോ അത് ബാധിച്ചിരിക്കുന്നത്, ബാക്കിയുള്ളവർക്കും ബാധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സാധനം എൻ്റെ അറിവിൽ ചാനൽ ബേസ് അങ്ങനെ ഒരു നമ്മളുടെ ആരുടെയും റെക്കമെൻഡിലോ ആരുടെയും ഇതൊന്നും അല്ല നമ്മൾ. കാരണം എത്രയോ ആർട്ടിസ്റ്റിൻ്റെ ഇത് നോക്കിയിട്ടാണ്, എത്രയോ ആർട്ടിസ്റ്റിനെ നോക്കിയിട്ട് അവർക്ക് കഴിവായിട്ടുള്ളവരെ മാത്രമേ എടുക്കത്തുള്ളൂ. ഇത് എൻ്റെ മോൾ ഷൈൻ, ഏഷ്യാനെറ്റ് അങ്ങനെ ഒത്തിരി പ്രൂവ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ആരെയും റെക്കമെൻഡ് കൊണ്ടൊന്നും ഒരിക്കലും കയറാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം. ഞാനോ, എനിക്ക് ഇതുവരായിട്ടും മഷാല്ല, പിന്നെ ഇനിയുണ്ടെങ്കിലും മഷാല്ല, ഇതുവരായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും നമ്മൾ പറയുന്നതാണെങ്കിൽ ലാലേട്ടനുണ്ട്, മമ്മൂക്കൊക്കെ ഉണ്ട്, നമ്മൾ വലിയ വലിയ അവിടെ എവിടെയെങ്കിലും തെട്ടി കുറച്ച് നടക്കുന്ന ഇതുവരായിട്ടും എനിക്ക് ഇതുവരായിട്ടും മഷാല്ല വന്നിട്ടില്ല. അതൊരു ഭാഗ്യമാണ്. താങ്ക് യു സോ മച്ച്. ബൈ.